യു കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസിലാണ്. ഈ പ്ലേസിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ലോങ് മാൻ എന്നാണ്. ഭയങ്കരമായിട്ട് സർപ്രൈസ് ആകുന്ന ഒരു ടൈപ്പ് കാഴ്ച തന്നെയാണ്. ഇവിടെ മാൻ മെയ്ഡ് അല്ലാത്ത ഒരു പടം ഉണ്ട്. എന്തിനാണെന്ന് അറിയില്ലേ. ലെറ്റ്സ് ഗോ. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്കൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. അവിടെ ഒരു അടിപൊളി വ്യൂ ആണ്. ഞാൻ പോയപ്പോൾ നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കുക, എങ്കിലും എനിക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തുള്ള പടം ഒരു മനുഷ്യൻ്റെ രൂപവും അത് രണ്ട് കമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ കമ്പെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കെന്താണ് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. എനിക്കത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. കാരണം മാൻ മെയ്ഡിനൊരു തെളിവ് നമുക്കില്ല. ആ ഒരു സ്ഥിതിക്ക് ഇത് തീർച്ചയായും മാൻ മെയ്ഡ് ആവാതിരിക്കാനാണ് സാധ്യത. ഓ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു പടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട്, പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. അവിടെ ആകെ കൂടെ മഴയൊക്കെ പെയ്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. മണ്ണൊക്കെ ഇങ്ങനെ ചെളി കണക്കിയിരിക്കായിരുന്നു. കുഴപ്പമില്ല, അത് ഈ സ്പ്രിംഗ് സമ്മർ അങ്ങനത്തെ സീസൺസിലൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ല അടിപൊളി ഒരു ഫീൽഡായിരുന്നു അത്. എന്താ പറയുക, ഒരു എന്താ ചെറിയ വഴിയാണ് അതിനകത്തോടെ ഉള്ളത്. നല്ല കെയർഫുള്ളായിട്ട് വേണം. മഴക്കാലത്ത് പോവുകയാണെങ്കിൽ നല്ലതുപോലെ നടക്കണം, ബിക്കോസ് വീഴാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അവിടെ ചെന്നിട്ട് എനിക്ക് ഒരുപാട് ഫോട്ടോസ് എടുത്തു, ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. എത്രയോ കിലോമീറ്റർ ദൂരെ ഇരുന്നാലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ റോമനിലെ ആൾക്കാരുടെ കയ്യിലെ ഒരു ചില്ലറുകളുടെ ബാക്ക് സൈഡിലുള്ള ഒരു ചിഹ്നമായിട്ട് ഇത് കണക്കത്തെ ഒരു പടം ഉണ്ടായിരുന്നു. സോ അവരാണിത് എന്നൊക്കെയാണ് മനസ്സിലൂഹിക്കുന്നത്. മാത്രമല്ല ചില ആൾക്കാർ, ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് പേരൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതിന് അത്രയും ഹൈറ്റ് വരുന്ന ആൾക്കാരായിരുന്നു പണ്ട് ജീവിച്ചിരുന്നതെന്നൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. 73 feet ആണ് ഇതിൻ്റെ ഹൈറ്റ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു ഫീൽഡൂടെയാണ്. നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. എന്ത് തന്നെയായാലും ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്, എനിക്ക് നല്ലതുപോലെ കാണാൻ പറ്റി. പക്ഷേ എന്താ പറയുക, അടിപൊളിയായിരുന്നു. ഓഫ്, ഞാനാണെങ്കിൽ ആ ഒരു പടത്തിൻ്റെ അവിടെ വരെ പോകണമെന്നൊക്കെ കരുതിയതാ. പക്ഷേ ഈ തണുപ്പ് കാരണം നടക്കുമൊന്നും പറയാ. സോ ഞാനിവിടെ നിന്ന് എടുത്തു. എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ടൊന്ന് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി യു കെ സ്ഥലമാണ് കേട്ടോ. ഇതിനകത്തോട്ട് കയറാനായിട്ട് കുറച്ച് പാടായിരുന്നു. ഗേറ്റ് അടച്ചിട്ടേക്കുമായിരുന്നു, ചിലപ്പോൾ തുറക്കുമായിരിക്കും. അതിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഈ എന്താ പറയുക, ഇത് കുറച്ച് സ്ഥലം താഴ്ന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അതോടെ കയറിയതാ. ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.
ഇവിടെ നല്ല ഇരുട്ടായി തുടങ്ങി, നല്ല തണുപ്പും കയറാൻ തുടങ്ങി. ഞങ്ങളപ്പോൾ തിരിച്ചു പോവാ. എന്നിട്ട് നമുക്ക് തണുപ്പ്, ഭയങ്കര തണുപ്പായി. ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടുത്തെ അടിപൊളി വ്യൂ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റോടെ ചെയ്തേക്കണേ. ഇവിടെ വരാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും ഇല്ല. ബസ്സിൽ കയറുകയാണെങ്കിൽ കുറച്ച് നടക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് കാറാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. ഇതുപോലെയുള്ള അടിപൊളി UK വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ ബൈ.